ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളാണ് മേഘ്ന വിൻസെന്റ്. ചന്ദനമഴയിലൂടെയായിരുന്നു ഈ താരം മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നത്. മികച്ച സ്വീകാര്യതയായിരുന്നു ഈ പരമ്പരയ്ക്ക് ലഭിച്ചതും. മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല തമിഴകത്തുള്ളവർക്കും പരിചിതമായിരുന്നു ഈ താരം. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അഭിനേത്രി കൂടിയായ ഡിംപിളിൻ്റെ സഹോദരനായ ഡോൺ ടോണിയുമായിട്ടായിരുന്നു മേഘ്നയുടെ വിവാഹം നടത്തിയത്. തങ്ങളുടെ വിവാഹത്തിന് ഒരു വർഷം മാത്രമേ ആയുസുള്ളൂ എന്നായിരുന്നു ഡോൺ ടോണി പ്രതികരിച്ചത്. ഡോൺ വിവാഹത്തിനാവാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളും അടുത്തിടെ പ്രചരിച്ചിരുന്നു. ഈ സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യം പ്രചരിക്കുന്നതെന്നറിയില്ലെന്നും മേഘ്നയുമായി പിരിഞ്ഞുവെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. മേഘ്നയെക്കുറിച്ച് പ്രതികരിച്ച് സീരിയൽ താരമായ ജീജ സുരേന്ദ്രനും എത്തിയിരുന്നു. ഡിംപിളിനെയും മേഘ്നയെയും തനിക്ക് ചെറുപ്പം മുതലേ അറിയാമെന്ന് താരം പറയുന്നു. സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു താരം ഇതേക്കുറിച്ച് പറഞ്ഞത്. മേഘ്നയുടെ മുൻ ഭർത്താവ് ഡോണും കുടുംബവുമായി വർഷങ്ങളായുള്ള പരിചയമാണ് തനിക്കുള്ളതെന്ന് ജീജ പറയുന്നു. മേഘ്നയ്ക്കൊപ്പം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ജീജ. ദൈവതുല്യമായ സ്ത്രീയാണ് ഡോണിൻ്റെ അമ്മ. പൊന്നുപോലെയാണ് അവർ ഡിംപിളിനെയും ഡോണിനെയും വളർത്തിയത്. മേഘ്നയോട് അവർ ഒരിക്കലും മോശമായി പെരുമാറിയില്ല. അവരും കണ്ടിഷ്ടപ്പെട്ടാണ് മേഘ്നയെ മരുമകളാക്കിയത്. സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കമാണെങ്കിലും ഇരുകയും നീട്ടിയാണ് ആ വീട്ടുകാർ മേഘ്നയെ സ്വീകരിച്ചത്. മേഘ്നയെ താൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും ജീജ പറയുന്നു. ഇവരെ ആരാണ് അകറ്റിയതെന്നറിയില്ല. അവരെ കുറ്റം പറയുക, ചെറുപ്പം മുതലേ തന്നെ രണ്ടുപേരെയും അറിയാം. ഡോണും ഡിംപിളും ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നവരാണ്. പഠനത്തിന് ശേഷം ദുബായിലേക്ക് പോയതും തിരിച്ചു വന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞതും വിവാഹത്തിലേക്ക് എത്തിയപ്പോഴൊക്കെ ഞങ്ങളും ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതെ വരുമ്പോഴാണ് ബന്ധങ്ങൾ തകരുന്നതെന്നും ജീജ പറയുന്നു. വിട്ടുവീഴ്ചകൾ ചെയ്താൽ തന്നെ തകരാത്ത ബന്ധങ്ങൾ മുന്നോട്ട് പോകും. മേഘ്നയ്ക്ക് ഇനി ഒരിക്കലും ഇതുപോലൊരാളെ കിട്ടില്ല. അത്രയും നല്ല വ്യക്തിയാണ് അവൻ. അതുപോലൊരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യമായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരാളെ കിട്ടട്ടെ. എനിക്ക് അവളും മോളെ പോലെയാണെന്നും ജീജ പറഞ്ഞു. ജീവിതം എന്നാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കുടുംബവുമായി ഒത്തുചേരാൻ പറ്റാത്തൊരാൾ എവിടെ പോയാലും അഡ്ജസ്റ്റ് ആവില്ല. ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്. നേരത്തെ പോസ്റ്റ് ചെയ്ത കമൻറ്റ് ഇത്രയും വൈറലാകുമെന്ന് കരുതിയിരുന്നില്ല. എനിക്ക് അനുകൂലമായും പ്രതികൂലമായുമുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സത്യം പറയാതെ ഇരിക്കാനാകില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നും താരം വ്യക്തമാക്കി. മേഘ്നയും ഡോണും വിവാഹമോചിതരായെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു. ഇത്തരത്തിലൊരു വാർത്തയുടെ കീഴിലാണ് ജീജ കമൻറ്റ് പോസ്റ്റ് ചെയ്തത്. അബദ്ധമെന്നോ മനസാക്ഷിയുണ്ടോ കുട്ടിക്ക്? നിന്റെ ഭർത്താവിനെ എനിക്കറിയാം, ഫാമിലി അറിയാം, നാണമില്ല അങ്ങനെ പറയാൻ. നല്ല കുടുംബക്കാർ, നല്ല പയ്യൻ, വല്ലതും വിളിച്ചു പറയുമ്പോൾ ഓർത്തോളൂ ഇതൊക്കെ എന്നെപ്പോലെയുള്ളവർ കാണുന്നുണ്ടെന്ന്. ഇതായിരുന്നു അന്ന് ജീജ കമൻറ്റ് ചെയ്ത വാക്കുകൾ.